ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാല് ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ബ്രെഡും മുട്ടയും കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നാല് ഡിഫറെൻറ്റ് റെസിപ്പീസാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോണത്. ബാച്ചിലേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെസിപ്പി ഒരു സിമ്പിൾ ബ്രെഡ് ചീസ് ടോസ്റ്റാണ്. അതിനായിട്ട് ഞാൻ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് മുട്ടയും ഒരു ചീസ് സ്ലൈസും ആണ് വേണ്ടത്. പിന്നെ നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് ബട്ടറും. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഈ മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി ഞാനൊരു പാനിലേക്ക് കുറച്ച് ബട്ടറൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ മുട്ട ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഓരോ ബ്രെഡിൻ്റെ പീസ് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് സൈഡ് മാറ്റി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഡിപ്പ് ചെയ്ത ശേഷം മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ മുട്ട ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. വളരെ ശ്രദ്ധിച്ച് തന്നെ മറിച്ചിട്ട് കൊടുക്കുക. അത് പൊട്ടാതെ നോക്കണം. എന്നിട്ട് ഈ മുട്ട ഈ ബ്രെഡിൻ്റെ മുകളിലോട്ട് ഇതുപോലെ പൊക്കി വെച്ച് കൊടുക്കുക. ബ്രെഡിൻ്റെ ഷേപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ഞാൻ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. മറ്റേ സൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജാം കുറച്ച് തേച്ച് കൊടുക്കാം. അപ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. എന്നിട്ട് ഇത് മറിച്ചിട്ടതിന് ശേഷം ഒരു ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചൂടോടുകൂടി ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്താൽ സൂപ്പറായിരിക്കും. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. സ്വീറ്റായിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റാണിത്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ പാലും ഒരു നുള്ളു ഉപ്പും കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മിക്സ് വെച്ചിട്ട് നമുക്ക് ഏകദേശം 6 ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിത് ഹാഫായിട്ട് മുറിക്കുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബ്രെഡിൻ്റെ പീസസ് ഈ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം പാനിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക.
അപ്പോൾ മറ്റേ സൈഡും കുക്കാവുന്ന സമയത്ത് നമുക്ക് പാനിൽ എടുത്ത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബ്രെഡ് ടോസ്റ്റ് റെഡിയാണ്. അടുത്തത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റാണ്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുട്ട, ഒരു പച്ചമുളക്, രണ്ട് ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, പുതിനയില. ഞാൻ ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നേരത്തെ പോലെ തന്നെ ബ്രെഡ് ഞാൻ പകുതിയായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബ്രെഡ് പീസസ് എല്ലാം മിക്സിനകത്ത് മുക്കിയിട്ട് നേരത്തെ പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് രണ്ട് സൈഡും. അപ്പോൾ നമ്മുടെ സ്പൈസി ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡിയാണ്. അടുത്തത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചീസൊക്കെ വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റാണ്. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ തക്കാളി ഞാൻ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സവാളയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് മുട്ടയും ഒരു ചീസിൻ്റെ സ്ലൈസും രണ്ട് ബ്രെഡുമാണ് എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിലേക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്കൊരു നുള്ള് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ് ഇടണം എന്നില്ല, ഉപ്പിൻ്റെ ടേസ്റ്റ് നമുക്ക് ചീസിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. നേരത്തെ പോലെ തന്നെ ബ്രെഡ് ഒരു സൈഡ് ഡിപ്പ് ചെയ്തിട്ട് മറ്റേ സൈഡ് വെച്ച് കൊടുക്കുക. ഇനി ഈ സൈഡ് കുക്കായ ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ബ്രെഡിൻ്റെ ഷേപ്പിലേക്ക് മുട്ട മറിച്ചിട്ട് കൊടുക്കാം. ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ഞാൻ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. മറ്റേ ബ്രെഡിൻ്റെ സൈഡിലേക്ക് ഞാൻ കുറച്ച് പിസ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിസ സോസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ആയാലും മതി. ഇനി ഇത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട ശേഷം ഒരു 10 സെക്കൻഡ് കുക്കായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോടുകൂടി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 4 ഈസി ബാച്ചിലേഴ്സ് സ്പെഷ്യൽ ബ്രെഡ് ടോസ്റ്റ് റെഡിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.